ഹായ് ഫ്രണ്ട്സ്, സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചീരക്കൃഷിയെക്കുറിച്ചാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ചീരക്കൃഷി നമ്മുടെ അടുക്കളത്തോട്ടത്തിലും ചെയ്യാൻ സാധിക്കുന്നതാണ്. മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പച്ചക്കറിയാണ് ചീര. പല വെറൈറ്റി ചീരകളുണ്ട്. പച്ച, ചുവപ്പ്, പട്ടുചീര, വള്ളിച്ചീര തുടങ്ങിയവ. കൂടുതലായും ചുവപ്പ് കളർ ചീരയാണ് നാം ഉപയോഗിക്കുന്നത്. എന്നാൽ പച്ചച്ചീരയും ഏറെ രുചികരവും കൃഷി ചെയ്യാൻ എളുപ്പമുള്ളതുമാണ്. പച്ചച്ചീര ഇലപ്പുള്ളി രോഗം പ്രതിരോധിക്കുന്നതും കീടാക്രമണങ്ങൾ കുറവുള്ളതുമാണ്. മണ്ണിലും സ്ഥലപരിമിതിയുള്ളവർക്ക് ടെറസിലും ഈസിയായി തന്നെ ചീരകൃഷി ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ടെറസിലാണ് കൃഷി ചെയ്യുന്നത്. ഒരു ഗ്രോ ബാഗിൽ തന്നെ 4-5 തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിൽ വരെ ഞാൻ ഇവിടെ ചീര നട്ട് വളർത്തുന്ന വിധം ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. ഗ്രോ ബാഗ്, പ്ലാസ്റ്റിക് കവറുകൾ, ചെടിച്ചട്ടി തുടങ്ങിയവയും ചീരകൃഷി ചെയ്യാൻ ഉപകാരപ്പെടുത്താം. വിത്തുകൾക്കായി അടുത്തുള്ള കൃഷിഭവൻ സന്ദർശിച്ചാൽ മതി. തികച്ചും സൗജന്യമായി ചീര വിത്തുകൾ അവിടെ നിന്നും ലഭിക്കുന്നതാണ്. അതുപോലെ ചീര വിത്തുകൾ ഓൺലൈനായി നമുക്ക് വാങ്ങാവുന്നതാണ്. ചീര നമുക്ക് എളുപ്പത്തിൽ കൃഷി ചെയ്യാം. ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാവുന്ന ഒന്നാണ് ചീര. കടുത്ത മഴസമയം ഒഴികെ എല്ലാ സമയത്തും ചെയ്യാം. കാര്യമായ പരിചരണം ആവശ്യമില്ല. വളപ്രയോഗം കുറച്ചു മതി. വേനൽക്കാലത്ത് ഇടവിട്ട് നനച്ചു കൊടുക്കണം. അതുപോലെ ചീരയിൽ കീടബാധ കുറവാണ്. കാര്യമായ കീടാക്രമണം ഇല്ലാത്ത ഒന്നാണ് ചീര. ഇലപ്പുള്ളി രോഗം, ഇലചുരുട്ടിപ്പുഴുക്കൾ ഇവയാണ് പ്രധാന ശത്രുക്കൾ. കൃത്യമായ പരിചരണം പൂക്കളെ കണ്ടുപിടിച്ചു നശിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇലപ്പുള്ളി രോഗം തടയാൻ പച്ച, ചുവപ്പ് ചീരകൾ ഇടകലർത്തി നട്ടാൽ മതി. ചീര നമുക്ക് ഇതുപോലെ മുറിച്ചെടുത്താൽ വീണ്ടും വിളവെടുക്കാം. വേരോടെ പിതെടുക്കാതെ തണ്ട് മുറിച്ചാൽ ചീര വീണ്ടും വളരും. കൂടുതൽ ശിഖരങ്ങളുണ്ടായി വീണ്ടും വീണ്ടും നമുക്കിതിൽ നിന്ന് വിളവെടുക്കാൻ കഴിയും. നമ്മൾ ഇതിൽ നിന്നും തണ്ട് മുറിക്കുമ്പോൾ 2-3 ഇലകളെങ്കിലും അതിൽ നിർത്തണം. ഇല്ലെങ്കിൽ ശേഷിച്ച തണ്ടായി പോകുന്നതാണ്. ഇത് കണ്ട് ഇതൊക്കെ ഞാൻ തണ്ട് മുറിച്ചെടുത്താണ്. അപ്പോൾ ഇതിൽ നിന്നിപ്പോൾ ഒരുപാട് ശിഖരങ്ങളൊക്കെ വന്ന് നമുക്ക് ഇതിൽ നിന്നും ഇതുപോലെ വീണ്ടും വീണ്ടും ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വിളവെടുത്തുകൊണ്ടേയിരിക്കാം. ഇതുപോലത്തെ ഒരു 10 ചീര നിർത്തിയാൽ നമുക്ക് കൂടുതൽ വിളവെടുക്കാവുന്നതാണ്. വേനൽക്കാലത്ത് നട്ട ചീരകൾ ഇതേപോലെ മുറിച്ച് നിർത്തിയാൽ മഴക്കാലത്ത് നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാവുന്നതാണ്. ചീര പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടാൻ ഞാൻ എല്ലാ 5 കൂടുമ്പോഴും ഒരു ജൈവ സ്ലറി കൊടുക്കാറുണ്ട്. ഞാനിവിടെ ജൈവ സ്ലറിയാണ് കൊടുക്കാറ്. ഞാൻ കൊടുക്കുന്ന ജൈവ സ്ലറി കടലപ്പിണ്ണാക്ക് ഉപയോഗിച്ചുണ്ടാക്കുന്ന ജൈവ സ്ലറിയാണ്. ഇതാണ് നമ്മുടെ കടലപ്പിണ്ണാക്ക്. നല്ല കടലപ്പിണ്ണാക്ക് നോക്കി വാങ്ങിക്കാൻ നോക്കണം. എല്ലാ വളങ്ങളും വിൽക്കുന്ന കടകളിലും ഇത് വാങ്ങിക്കാൻ കിട്ടും. കിലോയ്ക്ക് 50-60 രൂപ വരെ വിലയുണ്ട് ഇതിന്. അപ്പോൾ നമ്മൾ ഇതിനൊരു പാത്രം കടലപ്പിണ്ണാക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു പാത്രത്തിലോട്ടിട്ട് അതിലോട്ട് വെള്ളമൊഴിച്ച് 3 പുളിപ്പിക്കാൻ വെക്കണം. 3 ശേഷം അതിലോട്ട് 10 വെള്ളം ചേർത്ത് നീർപ്പിച്ചതിന് ശേഷമാണ് നമ്മുടെ ചെടികൾക്കിത് ഉപയോഗിക്കുന്നത്. നമുക്ക് പച്ചവെള്ളത്തിലോ കഞ്ഞിവെള്ളത്തിലോ ഒക്കെ കടലപ്പിണ്ണാക്കിട്ട് പുളിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് 3 കഴിഞ്ഞതിന് ശേഷമുള്ള കേട്ടോ. അതിന് നമുക്ക് ഒരു ബക്കറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒരിക്കലും ഇത് നേരിട്ട് കൊണ്ടുപോയി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത്. ഇതിലോട്ട് നമ്മൾ 10 വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുത്തതിന് ശേഷമേ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവൂ. അപ്പോൾ ഇതാ ഞാൻ ഇതിലോട്ട് 10 വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വേണം എല്ലാ ചെടികൾക്കും നമുക്കിത് ഉപയോഗിക്കാം. ചീരക്ക് മാത്രമല്ല, എല്ലാ പച്ചക്കറികൾക്കും ഞാൻ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഇത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. നല്ല രീതിയിൽ തന്നെ എല്ലാ ചെടികളും തഴച്ച് വളർന്നു വരുന്നതാണ്. ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വേറൊരു വളവും ഞാൻ കൊടുക്കാറില്ല. നല്ലൊരു വളമാണിത്. കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ച ഈ സ്ലറി മാത്രം മതി ചീര നല്ല രീതിയിൽ തന്നെ വളരാനായിട്ട്. ഇപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.